എല്ലാവർക്കും നാടൻ ഫുഡിയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഒരു ബീട്രൂട്ട് പച്ചടിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പകുതി ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാ ചുരണ്ടിയതും അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കടുകും പിന്നെ അതിൻ്റെയും പകുതി ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കുന്നതിനായി എണ്ണയും ഒരു വറ്റൻമുളകും കുറച്ച് കടുകും എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ബീട്രൂട്ട് വേവിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല കളറുള്ള ബീട്രൂട്ട് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് വേവിക്കുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ഇത് അല്പം വെള്ളം കൂടെ ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ വെള്ളം ചേർക്കുമ്പം എപ്പോഴും ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്, കറിയുടെ ടേസ്റ്റ് മാറില്ല. അപ്പം അല്പം ചൂടുവെള്ളം ചേർത്ത് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ബീട്രൂട്ട് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരയുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബീട്രൂട്ട് ഞാൻ നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തു. നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്യാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഈ മുളക് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തിളക്കേണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഇത് ചൂടായിട്ടുണ്ട്, ഇതിൻ്റെ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം. ഒരു പാകത്തിന് ഉപ്പുണ്ട്, ഉപ്പില്ലേല് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ കടുക് പൊട്ടിച്ചു, നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വിഭവവുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.